നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നല്ല ദിവസമാണ് പക്ഷേ നക്ഷത്രം വന്നിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് ദിവസം കൊള്ളാം പക്ഷെ നക്ഷത്രം കൊള്ളൂല്ല അപ്പോൾ കൊള്ളാത്ത നക്ഷത്രം ആണെന്ന് വന്നിരിക്കുന്ന തൃക്കേട്ട അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രത്തിലാണ് ഇന്ന് ദിവസം നിൽക്കുന്നത് നക്ഷത്രം വന്നിരിക്കുന്നത് പക്ഷെ വെള്ളിയാഴ്ച എങ്കിലും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് പിന്നെ അവിടെ ഇന്നൊരു ഗുണമുള്ളത് ഇന്ന് പൗർണമിയാണ് വെളുത്തവാവാണ് പൗർണമി ദിവസം എന്ത് ദോഷത്തെയും മാറ്റാനുള്ള ശക്തിയുണ്ട് പൗർണമിക്കെന്നാണ് വെളുത്തവാവിന് അങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ട് എന്നാലും നക്ഷത്രം അത്ര നല്ലതല്ല നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടുള്ള ദിവസമാണ് എന്തെങ്കിലും കാര്യം ചെയ്തേ തീരുള്ളെങ്കിൽ ചെയ്യാം മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വയ്ക്കാം കാരണം ഒരു അമ്പത് ശതമാനം മേ അനുകൂലപ്രദമായ ദിവസമുള്ളൂ പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ള തൃക്കേട്ടക്കാർക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ് എന്നുള്ളതിന് സംശയം വേണ്ട എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെള്ളിയാഴ്ച വന്നു രണ്ട് പൗർണമി പൗർണമിക്ക് ബർത്ത്ഡേ വന്നിരിക്കുകയാണ് പൗർണമിക്ക് ബർത്ത്ഡേ വരിക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കൂ എന്നാണ് പ്രകാശം കിട്ടും പ്രകാശിക്കുക എന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ശോഭിക്കാൻ സാധിക്കും അല്ലെങ്കിൽ തന്നെ വെള്ളിയാഴ്ചയ്ക്കുള്ള പ്രത്യേകത കല്യാണം നടക്കാത്തവർക്ക് കല്യാണം ജോലി ഇല്ലാത്തവർക്ക് ജോലി വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം ലപ്തി അതുപോലെ തടസ്സങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ഈ ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അത് ഭാഗ്യത്തെ കൊണ്ടുവരും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ എന്ത് ചെയ്യണം ഈ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ് എന്നാലും ദേവി പ്രീതി വരുത്തിക്കൊള്ളുക ഒന്നും തടസ്സമില്ലാതെ യഥാസമയത്ത് കിട്ടാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി നടത്തുക അതേപോലെ തന്നെ ഒരു ദുർഗായന്ത്രം പഠിക്കുന്നവരാണെങ്കിൽ സരസ്വതി യന്ത്രവുമായിട്ട് ചേർന്ന് ചേർത്ത് കെട്ടിയിടുക ജോലി ചെയ്യുന്നവരാണെങ്കിൽ ദുർഗായന്ത്രത്തിൻ്റെ കൂടെ ധനാകർഷണ യന്ത്രവുമായിട്ട് ചേർത്ത് കെട്ടുക കല്യാണം നടക്കാനായിട്ടാണ് നിൽക്കുന്നവർക്കാണെങ്കിൽ ദുർഗാ യന്ത്രത്തിൻ്റെ കൂടെ ഉമാമഹേശ്വര യന്ത്രം കെട്ടി ധരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് പോസിറ്റീവ് കൊണ്ടുവരാൻ സഹായിക്കും അതേപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും രാവു സമയം ഇന്ന് വരുന്നതും ശരിക്ക് പത്തര തൊട്ട് പന്ത്രണ്ട് മണിവരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പത്ത് അമ്പത്തിരണ്ട് തൊട്ട് തുടങ്ങിയുള്ളൂ പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നതും ശരിക്ക് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വരെ അഭിജിത് മുഹൂർത്തം നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് സമയമാണ് യമഖണ്ഠനും ഗുളികനും എല്ലാ ദിവസവും അവരൊക്കെ മൂന്ന് മണിക്കൂർ നേരം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവരെ കാര്യത്തിൽ കയറി ഇടപെടരുത് ആരും ആ സമയം നോക്കി മറ്റെല്ലാ സമയത്തും നമ്മൾ ചെയ്താൽ പോലും യമഖണ്ഠൻ്റെയും ഗുളികൻ്റെയും കാലഘട്ടത്തിൽ ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അതിൽ കാല സമയം വരുന്നത് ഏഴ് നാൽപ്പത്തി മൂന്ന് തൊട്ട് ഒമ്പത് പതിനെട്ട് വരെയും കാല സമയം വരുന്നത് ശരിക്ക് മൂന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പത്ത് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളിലും കൈവയ്ക്കരുത് കാരണം അത് പ്രകൃതിയിൽ തന്നെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സമയമാണ് ആ സമയത്ത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നെഗറ്റീവായി കലാശിക്കും കാരണം അവരുടെ പീരീഡിലാണ് അവരുടെ കൺട്രോളിലാണ് ആ സമയം അതിൽ നിന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം ചുവന്ന കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുക കാരണം നമ്മളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ശുക്രൻ്റെ പവറ് ശുക്രൻ്റെ പ്രകാശം ശുക്രനൊരു പ്രകാശമുണ്ട് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ മൊത്തത്തിലൊരു പ്രകാശം മാത്രമേ എല്ലാ ദിവസവും കാണുന്നുള്ളൂ ഓരോ ഗ്രഹങ്ങൾക്കും പ്രകാശമുണ്ട് പ്രത്യേകിച്ച് ആ പ്രകാശം നമ്മളിലേക്ക് കൊണ്ടുവരികയും നമ്മൾ സ്വയം പ്രകാശിക്കാൻ സഹായിക്കുകയും ചെയ്യും നമുക്ക് ശോഭിക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ റെഡ് കളറ് ചുവന്ന കളറോ ചുവന്ന കളറുമായി ബന്ധപ്പെട്ടുള്ള മിക്സ് കളറുകളോ യൂസ് ചെയ്യുക പ്രത്യേകിച്ച് ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ ചുരിദാറായിട്ടോ അല്ലെങ്കിൽ ടാ ഷാളായിട്ടോ അല്ലെങ്കിൽ കുറിയ ആയിട്ടോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ കയ്യിൽ കരുതുക ഇത് നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയ ദിവസമാണ് ഒരു മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല അല്ല കൊള്ളാത്ത ദിവസമാണെന്നേറ്റ അതുമല്ല കാരണം പൗർണമി ആയതുകൊണ്ട് അപ്പോൾ എന്നാലും എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം